ഹായ് ഗൈസ് ഇന്ന് പോകാൻ പോകുന്നത് കുങ്കിച്ചെറിയിലേക്കാണ്. വയനാട്ടിലുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമുക്ക് എന്നാ അങ്ങോട്ട് പോവാം. അയ്യോ, ഞങ്ങളെ ഫാമിലിയിൽ കുറെ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രം ബൈക്കിന് മുകളിലാണ്, ബാക്കിയുള്ളവർ കാറിൽ വരും. ഞങ്ങളെ ഫാമിലി അടക്കമാണ് പോകുന്നത്. ഒരു ബൈക്കും ഒരു കാറും. അപ്പൊ ഞങ്ങള് കുങ്കിച്ചെറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ താമരശ്ശേരി റൂട്ടിലാണ് വരുന്നത് എങ്കിൽ ആദ്യം നിങ്ങൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ കൽപ്പറ്റയാണ്. കൽപ്പറ്റയെന്ന് നിങ്ങൾ മാനന്തവാടി റൂട്ടിലേക്ക് വരികയാണെങ്കിൽ നാലാം വേലി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലെത്തും. ആ നാലാം വേലി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് വീണ്ടും കോഴിക്കോട് റൂട്ടിലേക്ക്, അതായത് തൊട്ടിൽപ്പാലം കുറ്റിയടിയൊക്കെ പോകുന്ന റൂട്ടിലേക്കാണ് വരേണ്ടത്. അവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരവിൽപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തും. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കോറോമാണ്. കോറോം കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് നിരവിൽപ്പുഴ, മെയിൻ ടൗൺ ആണ്. അവിടെ നമ്മൾ റൈറ്റ് എടുത്തിട്ട് ഒരു 3 കിലോമീറ്റർ പോവാം. 3 കിലോമീറ്റർ പോകുന്ന സമയത്ത് നമ്മൾ കുഞ്ഞോം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തും. അതാണ് നമ്മുടെ ഈ കുങ്കിച്ചിറ സ്ഥിതി ചെയ്യുന്ന മെയിൻ ഡെസ്റ്റിനേഷൻ. ഇപ്പം നമ്മൾ കോറോം കഴിഞ്ഞിട്ട് ഏകദേശം നിരവിൽപ്പുഴ എത്താനായിട്ടുണ്ട്. മുട്ടപ്പാറ എന്നൊക്കെ പറയും, ഇതൊരു പുതുതായിട്ട് ഉണ്ടാക്കിയ റോഡാണ്. അപ്പോൾ നല്ല സൗകര്യം, റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് എത്താൻ നല്ല എളുപ്പത്തിൽ എത്താൻ വേണ്ടി പറ്റും. അങ്ങോട്ട് പോകുമ്പോ സ്ലോയിൽ പോയാൽ മതി, നല്ല പതിഞ്ഞിട്ടാ. ഞാള് പോട്ടെ. നമ്മളിപ്പോ നിരവിൽപ്പുഴ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തിരിച്ച് പോകേണ്ട സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ കുഞ്ഞോം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുക. അപ്പൊ നമ്മൾ കുഞ്ഞോം റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ താമരശ്ശേരി വഴി വരികയാണെങ്കിലുള്ള റൂട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വടകര തലശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നവർക്കുള്ള റൂട്ട് കൂടെ പറഞ്ഞുതരാം. അവർ ആദ്യം നാദാപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണം. അതായത് നാദാപുരം എല്ലാവർക്കും അറിയാം. നാദാപുരത്തിൽ നിന്നും കോമൺ ആയിട്ടാണ് പിന്നെ റോഡ് വരുന്നത്. അവിടുന്ന് തൊട്ടിൽപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അതായത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കുറ്റിയാടിയാണ്. കുറ്റിയാടി കഴിഞ്ഞ് തൊട്ടിൽപ്പാലത്ത് എത്തിക്കഴിഞ്ഞാൽ ഹെയർപിൻ ബെൻഡൊക്കെ കയറി, ഒരു 10 മണിന്ന് ഹെയർപിൻ ബെൻഡൊക്കെ ഉണ്ട്, അത് കയറി കുറ്റിയാടി ചുരം കയറിയിട്ട് നമ്മളൊരു തൊട്ടിൽപ്പാലത്ത് നിന്ന് 23 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ ഒരു നിരവിൽപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് പിന്നെ കോമൺ ആണ്. അവിടെ നിന്ന് കുഞ്ഞോ വന്നിട്ട് കുഞ്ഞോ നിന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും കുങ്കിച്ചിറ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരും. 100 കൊല്ലത്തിലധികം പഴക്കമുള്ള പള്ളിയായി. Finally, we reached the destination. ഈ കുങ്കിച്ചിറ എന്ന് പറയുന്നത് കേവലം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല, ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അതായത് പഴശ്ശിരാജയുടെ സമയത്തൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ച നാട്ടുരാജാക്കന്മാരൊക്കെ വാണിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മുടെ നാദാപുരത്തുള്ള വാണിമേൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ ഫോറസ്റ്റിലൂടെ. ഇതിലൂടെ റോഡൊക്കെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തിക് ഫോറസ്റ്റ് ആയതുകൊണ്ട് സർക്കാർ അത് പരിഗണിക്കാത്തതാണ്. അതുപോലെ മലയോര ഹൈവേ ഏകദേശം വന്ന് എത്തുന്നത് ഈ ഒരു ഭാഗത്താണ്. ബോയ്സ് ടൗണിൽ നിന്ന് വരുന്ന, അതായത് കണ്ണൂർ ജില്ലയുടെ ഭാഗത്തു നിന്നുള്ള ബോയ്സ് ടൗണിൽ നിന്നുള്ള ഒരു മലയോര ഹൈവേ വന്ന് അവസാനിക്കുന്നത് ഈ കുങ്കിച്ചിറയുടെ ഭാഗത്താണ്. ഇതൊരു ചരിത്ര മ്യൂസിയം ആണ്. ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ചരിത്ര മ്യൂസിയം കൂടെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ പ്രവർത്തന സജ്ജാവും. പിന്നെ അതുപോലെ ഇവിടെ ഏതൊരു സമയത്തും കോടമഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ പ്രദേശമാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. എന്റെ ബ്രദറാണ്, ബ്രദർ ഇതാ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാണ്.
ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് എടുക്കാണ് വെള്ളത്തിൽ. അങ്ങനെ ഫൈനലി ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. ഇതാ പഴയുണ്ട്, ഇതെല്ലാവരും ഉണ്ട്, ഉപ്പുണ്ട്, ഏട്ടനുണ്ട്, ഹായ് അളിയനുണ്ട്, ഉമ്മയുണ്ട്, ഇതാ മക്കളുണ്ട്, ഇതാ മോനിതാ. യോ വരാ ഫൈനലി ഞാൻ അവിടെ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം കുഴപ്പമൊന്നുമില്ല കുളിക്കുന്നതിന്, പക്ഷേ ഭാവിയിൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാകുന്ന സമയത്ത് ഇവിടെ കുടിക്കാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ വീട് നിർത്തുകയാണ്. ഇറ്റ്സ് മീ സദ്ദാം സിയാർ സൈനിങ് ഔട്ട്.